നമസ്കാരം. പി വി അൻവർ ഇന്നലെ ഒരു പത്രസമ്മേളനം നടത്തി കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ പി വി അൻവറിനെ കൊണ്ട് നാട്ടിൽ കിടക്കപ്പുറതി ഇല്ലാതായി. സർവതന്ത്ര സ്വതന്ത്രനായി നാട്ടിൽ കിടന്ന മുഴുവൻ ആളുകളെയും തെറി വിളിച്ചുകൊണ്ട് ഓടി നടക്കുന്ന ഒരു മുഴുത്ത അഭിഭാഷകനെ ഇന്നലെ അൻവർ വയറ് നിറച്ച് പറയുന്നത് കേട്ടാണ് ജനങ്ങൾ പലരും കാതോർത്തിരുന്ന കേട്ടു. അൻവർ പറഞ്ഞത് കേൾക്കാൻ കൊതിച്ചിരുന്നതാണ് പലരും. അങ്ങനെയാണ് അത് കഴിഞ്ഞപ്പോൾ പങ്കുവച്ചത്. ഇവനോട് ആരിതെല്ലാം പറയുമെന്ന് ആലോചിച്ചുകൊണ്ട് 1000 പേര് ഇരിക്കുന്നതറിയാം. നാണമില്ലാത്ത ഇവനോട് എന്തെങ്കിലും മനസ്സറിഞ്ഞ് പറഞ്ഞാൽ പറയുന്നവൻ നാണം കെട്ട് പോകുമല്ലോ എന്നോർത്തിട്ടാണ് പലരും മിണ്ടാത്തത്. ആരും തിരിച്ചു പറയുന്നില്ല എന്നുള്ളത് അയാളൊരു വളമായി എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അൻവർ അവനെ എടുത്തിട്ടടിച്ചപ്പോൾ ലേശം കുറഞ്ഞുപോയി, അല്പം കൂടി ആഹാമായിരുന്നല്ലേ എന്നാണ് ചിലരെങ്കിലും ചോദിച്ചത്. എല്ലാവരും പറയുന്നത് അവന്റെ പ്രവൃത്തിക്ക് ഇത് പോരായെന്നാണ്. സ്വന്തം പിതാവിന്റെ അച്ചുതണ്ടിനോട് പോലും പരമപുച്ഛമായിട്ടുള്ള ഒരാളാണ് ഈ കേസിലെ വക്കീൽ. വാദിയെയും പ്രതിയെയും വിട്ടിട്ട് വക്കീലിനെ ശിക്ഷിക്കുന്ന ഒരു നിയമം നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഒരു കോടതിയും ഇയാളെ ഇതുവരെ ശിക്ഷിക്കാത്തത്. അങ്ങനെ ഒരു നിയമം വരണം, അത് അത്യാവശ്യമാണ്. വക്കീലന്മാരുടെ തോന്നിവാസങ്ങൾ, അവർക്ക് ശിക്ഷ കൊടുക്കണം. പണ്ടൊരു വാർത്തയിൽ ഇയാളെപ്പറ്റി ആലങ്കാരികമായി പറഞ്ഞതുപോലെ ജന്മസ്ഥലത്തോട് പോലും പുച്ഛമുള്ളവനാണ്. ഏത് വിഷയത്തിലും ആധികാരികമായി ഇയാൾ സംസാരിച്ചുകളയും. ഇയാൾക്കറിയാൻ മേലാത്ത വിഷയങ്ങളൊന്നും ഈ ലോകത്തോ പരലോകത്തോ ഇല്ല. ആരെയും കളിയാക്കാനുള്ള ലൈസൻസ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്ത് കിടക്കുന്ന സമയത്ത് തന്നെ ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പലരും അടക്കം പറയുന്നത്. പിണറായി വിജയനെ പറ്റിയൊക്കെ പറയുന്നത് കേട്ടാൽ പണ്ട് ഇയാളെ ഇയാളുടെ അമ്മയോ പെങ്ങളെയോ പിണറായി പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടെന്ന് തോന്നിപ്പോകും. ഇയാളൊരു ന്യായാസ്ഥനാണെന്നാണ് ഇയാൾ തന്നെ പറയുന്നത്. പക്ഷെ ഇയാളുടെ ന്യായം ചിലരോട് മാത്രമേ ഉള്ളൂ, ചില കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. പണ്ട് കെ എം മാണിക്കെതിരെ ആരോ ഒരാൾ പറഞ്ഞു കേട്ടുവെന്ന് പറഞ്ഞ് ഇതുപോലെയുള്ള വേറൊരുത്തൻ ഒരാക്ഷേപം ഉന്നയിച്ചായിരുന്നു. അതിനെപ്പറ്റിയായിരുന്നു ഈ മാന്യൻ എന്തെല്ലാമായിരുന്നു ദിവസവും ചാനലുകളിൽ വന്നിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. 3 മാസം കഴിഞ്ഞപ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും എക്സൈസ് വകുപ്പ് മന്ത്രി കെ ബാബുവിനും ആരോഗ്യമന്ത്രിക്കുമൊക്കെ എതിരെ ഇതേ കക്ഷി നേരിട്ട് കൊണ്ടുപോയി പണം കൊടുത്തുവെന്ന് സാക്ഷിയെ സഹിതം ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. അതിനെ ന്യായീകരിക്കാൻ ഈ ന്യായീകരണ തൊഴിലാളി ആയ ആളിനെ കണ്ടില്ല. ഇയാൾ പി വി അൻവറിനെ പറ്റി പറഞ്ഞത് അൻവർ ഒരു മതഭ്രാന്തനാണെന്നാണ്. സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദി ഈ വക്കീൽ തന്നെയല്ലേ? വർഗീയവാദം മൊത്തം ഭ്രാന്തായത് ഇയാൾക്ക് തന്നെയല്ലേ? ഇയാളുടെ എല്ലാ പ്രവൃത്തിയിലും അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇയാളെ പോലെ ഒരു ഹിന്ദു വർഗീയവാദിയെ ഈ കേരളത്തിൽ കാണാൻ കിട്ടത്തില്ല. ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങളോട് ഇയാൾക്ക് തീർത്താൽ തീരാത്ത പകയാണ്. അൻവറിനോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ഇയാളെ കക്കൂസ് മാലിന്യം കൊണ്ട് അഭിഷേകം ചെയ്യുമെന്ന് പറഞ്ഞത് ഒന്ന് മാറ്റി പിടിക്കണം. കക്കൂസ് മാലിന്യം വീണ്ടും ദുർഗന്ധപൂരിതമാവുകയും വിഷമാവുകയും ഒക്കെ ചെയ്യുന്നതല്ലാണ്ട് ഇയാൾ നന്നാകാനൊന്നും പോകുന്നില്ല. കക്കൂസ് മാലിന്യത്തിനും ഇല്ലേ ഒരു അന്തസ്സൊക്കെ? മാത്രമല്ല ഇവന്റെ തൊലി മരണാനന്തരം ചെണ്ടക്കാർക്ക് ദാനം ചെയ്യാൻ ഉള്ളതാണ്. അത്ര കട്ടിയാണ്. കാണ്ടാമൃഗം പോലും കഴിഞ്ഞ ദിവസം അവന്റെ മുന്നിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. കത്തോലിക്ക സഭയോട് ഇടഞ്ഞു നിൽക്കുന്ന വൈദികരോടും കന്യാസ്ത്രീകളോടും ഇവന് വല്ലാത്ത പ്രേമമാണ്. അവരെ പറഞ്ഞ് ഇളക്കി പ്രസ്ഥാനത്തിന്റെ മുഖ്യധാരയ്ക്കെതിരെ തിരിച്ചുവിടുക എന്നുള്ളതാണ് ഇവനേറ്റവും വലിയ ആനന്ദം കിട്ടുന്ന പണി. ഇവനും ഇവനെ പോലെയുള്ള ചിലരുമാണ് മതവേറി പൂണ്ട് ജനങ്ങളുടെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്. ഇവന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇവന് ജന്മം നൽകിയ സമയത്തെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ടാവും. അന്നത്തെ സന്തോഷം വേണ്ടിയിരുന്നില്ലെന്ന് തന്നെ തോന്നുന്നുണ്ടാകും. ഇവനുമായി ബന്ധപ്പെടാത്ത എല്ലാ കാര്യങ്ങളിലും ഇവൻ കയറി അഭിപ്രായം പറയും. 2 വർഷം മുമ്പ് മണിമലയിൽ വെച്ച് ശക്തമായ ഒരു മഴയിൽ റോഡിൽ കെട്ടിക്കിടന്ന വെള്ളത്തിൽ പാളിപ്പോയ വാഹനത്തെ ചവിട്ടി നിർത്തിയപ്പോൾ പിറകെ വന്ന സ്കൂട്ടർ ആ കാറിലിടിച്ച് 2 സഹോദരങ്ങൾ മരണപ്പെടുകയുണ്ടായി. ഉടനെ തന്നെ അവനത് ഇരട്ട കൊലപാതകമാക്കി മാറ്റി.
ആത്മനിയന്ത്രണം കളയാതെ തന്റെ കാറിന്റെ പിന്നിൽ കൊണ്ടുനിടിച്ച രണ്ട് സ്കൂട്ടർ യാത്രികരെയും മറ്റൊരു വാഹനത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിക്കാനുള്ള മര്യാദ കാണിച്ച വാഹനം ഓടിച്ചിരുന്ന യുവാവിനെ ഇരട്ട കൊലപാതകയാക്കുവാനുള്ള ഏക കാരണം ആ യുവാവിന്റെ പിതാവിന്റെ പേര് ജോസ് കെ മാണി എന്നായിരുന്നതുകൊണ്ട് മാത്രമാണ്. അത്രയ്ക്ക് വിഷമാണ് ഇവന്റെ നാവിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. പി സി ജോർജിനെയും അയാളുടെ മകനെയും കെ സുധാകരനെയും പോലുള്ള ചിലരെയും ഇവൻ ന്യായീകരിക്കുന്നത് കേട്ടാൽ മഹാവിഷ്ണുവിന്റെ പുതിയ അവതാരങ്ങളെപ്പറ്റിയാണ് പറയുന്നതെന്ന് തോന്നിപ്പോകും. അവരെല്ലാം കാണിക്കുന്ന പിതൃശൂന്യതയ്ക്ക് ന്യായീകരണവുമായി ഇറങ്ങി ഇയാൾ ഇറങ്ങും. ഇയാൾ പണ്ട് സി പി ഐ അംഗമായിരുന്നു. പിന്നീട് സി പി ഐ തന്നെ മടുത്തിട്ട് ഇവന് അംഗത്വം പുതുക്കി കൊടുത്തില്ല. പിന്നീട് ഏതോ നേതാവിന്റെ കാല് തിരുമിയാണ് അത് തിരികെ കിട്ടിയതെന്നൊക്കെയാണ് കരക്കമ്പി. ഇവൻ അൻവറിനെ അന്വേഷിച്ച് നിലമ്പൂര് ചെന്നാൽ അൻവർ പേടിക്കുകയൊന്നും ചെയ്യരുത്, കാലു പിടിച്ച് മാപ്പ് പറയാൻ വരുന്നതാണ്. ആയെന്നെഴുതി കാണിച്ചാൽ പേടിച്ചോടുന്ന ഇനമാണ്. ഏതായാലും തെറിക്കുത്തരം മുറിപ്പത്തലെന്ന അൻവർ ശൈലി കൊള്ളാം. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞതുപോലെയായി ഈ ചാനൽ വിദൂഷകനിട്ട് അൻവർ കൊടുത്തത്. അത് ഇരുപ്പതാണോ എന്ന് ചോദിച്ചാൽ കിട്ടിയവന് മാത്രമേ അതിന് മറുപടി പറയാൻ സാധിക്കൂ. ഏതായാലും ഈ അഭിഭാഷകൻ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അയാളുടെ മുഖത്തുള്ള സ്ഥായിയായ പുച്ഛഭാവം തന്നെയാണ്. അയാൾക്കിപ്പോൾ അയാളോട് തന്നെ പുച്ഛമാണെന്ന് അയാളുടെ മുഖത്ത് എഴുതി വച്ചിട്ടുണ്ട്. കേൾവിക്കാരെല്ലാം എന്നെ പുച്ഛഭാവത്തോടുകൂടിയാണോ നോക്കുന്നതെന്ന ഒരു സംശയം അയാളുടെ മുഖത്ത് കാണാം. ഏതായാലും ഇവനോട് രണ്ടെണ്ണം പറയണമെന്നുള്ളത് ഈ കൊച്ചു കേരളത്തിന്റെ ഒരു പൊതു ആവശ്യമായിരുന്നു. അത് സധൈര്യം പറഞ്ഞ പി വി അൻവറിന് ഒരു ബിഗ് സല്യൂട്ട്.